വോട്ടവകാശം വിനിയോഗിക്കണമെന്ന അഭ്യർത്ഥനയുമായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കോട്ടയം നാഗമ്പടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തിയ യാത്രക്കാരോട് വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും മിഠായി പിൻ ചെയ്ത കാർഡ് കൈമാറുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പങ്കാളിത്തം ഉയർത്തുന്നതിനുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയുടെ വോട്ടവകാശം രേഖപ്പെടുത്തണമെന്ന അഭ്യർത്ഥന. നാഗമ്പടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തിയ യാത്രക്കാരോടും ബസ്സുകളിലെയും കച്ചവട സ്ഥാപനങ്ങളിലെയും ജീവനക്കാരോടും സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ മറക്കരുതെന്ന് മിഠായി കൈമാറിക്കൊണ്ട് കളക്ടർ അഭ്യർത്ഥിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഘ്നേശ്വരി, ജില്ലാ കളക്ടറാണ്. എല്ലാവർക്കും അറിയാമല്ലേ, നാളെ തെരഞ്ഞെടുപ്പാണ്, നമ്മുടെ 26-ാം തീയതി തെരഞ്ഞെടുപ്പ്. എല്ലാവരും തീർച്ചയായിട്ടും വന്ന് വോട്ട് രേഖപ്പെടുത്തണം, അഭ്യർത്ഥിക്കുന്നു. ശരി, അമ്മയുടെ പേരെന്താ? രാഗിണി. രാഗിണി, സന്തോഷം അമ്മ കണ്ടതിന്. യെസ്, നാളെ മറക്കരുത്, പ്ലീസ് വന്ന് വോട്ട് ചെയ്യണം. അമ്മ കുട്ടികളെ അമ്മയും അച്ഛനെയും ഒന്ന് വോട്ട് ചെയ്യാൻ പറയണം. ഓക്കെ, നിർബന്ധമായിട്ടും വോട്ട് ചെയ്യണം നാളെ വന്നിട്ട്. ഓക്കെ, താങ്ക് യു, താങ്ക് യു എവ്രി വൺ ഫോർ കമിങ്. യെസ്, തീർച്ചയായിട്ടും വന്ന് വോട്ട് ചെയ്യണം. എന്താണെന്നറിയോ? എന്താ എന്താ? പോളിംഗ് സ്റ്റേഷൻ വരണം. ആരാണോ നമ്മൾ എം പി ആവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വോട്ട് ചെയ്യണം. ഓക്കെ, അമ്മയച്ഛനോടും ഫ്രണ്ട്സോടും പറയൂ. ശരി, തിരഞ്ഞെടുപ്പ് ദിവസം വന്ന് വോട്ട് ചെയ്യണം. താങ്ക് യു. യെസ്, നാളെ നിർബന്ധമായിട്ടും വന്ന് വോട്ട് ചെയ്യണം. പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷനുമായി സഹകരിച്ചാണ് ജില്ലാ ഭരണകൂടം പരിപാടി നടപ്പാക്കിയത്. സ്റ്റാൻഡിൽ കാത്തുകിടന്ന ബസ്സിൽ കയറിയ ജില്ലാ കളക്ടർ യാത്രക്കാർക്ക് മിഠായി പിൻ ചെയ്ത വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കാർഡുകൾ കൈമാറി. സ്റ്റാൻഡിൽ ബസ് കാത്തുനിന്ന് യാത്രക്കാർക്കും കച്ചവട സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും മധുരം നൽകി. കുട്ടികൾക്കും മധുരം നൽകിയ കളക്ടർ വീട്ടിലുള്ള മുതിർന്നവരോട് നിർബന്ധമായും വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടണമെന്ന് പറഞ്ഞു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ, ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ പി എ അമാനത്ത്, ബസ് ഉടമ പ്രതിനിധികളായ ജാക്സൺ സി ജോസഫ്, കെ എസ് സുരേഷ്, ടി യു ജോൺ, വിനോജ് കെ ജോർജ്, പി വി ചാക്കോ പുല്ലത്തിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. എല്ലാവരും വോട്ട് ചെയ്യണം, ഞങ്ങളെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് വോട്ട് ചെയ്യാൻ. ബിക്കോസ് ഫെസ്റ്റിവൽ, നമ്മുടെ വീട്ടിലെ ഒരു ഫെസ്റ്റിവൽ എങ്കിലും ഇൻവൈറ്റ് ചെയ്യുള്ളൂ. അതേപോലെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഈ ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ പങ്കാളികളാവണം. നമ്മളെല്ലാം ചെയ്തു, ഇനി അവസാന ഘട്ടമാണ് നമ്മൾ വിജയിക്കുവാണ് എന്നാണ് അറിയാൻ പോകുന്നത്. അത് വിജയിക്കണമെങ്കിൽ എല്ലാവരും ജസ്റ്റ് 1 അവർ വീട്ടിൽ പുറത്ത് വന്ന് വോട്ട് ചെയ്യണം. ആ അഭ്യർത്ഥനയാണ് എല്ലാവർക്കും കൂടി നമ്മളിവിടെ മുന്നിൽ വെക്കുന്നത്. എല്ലാം സജ്ജമായിട്ടുണ്ട്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ എല്ലാ ടീംസും ഇറങ്ങി കഴിഞ്ഞു. സോ സെറ്റിൽ ആവും. നാളെ നമുക്ക് 6-7 മണി തൊട്ട് വോട്ടിംഗ് തുടങ്ങും. 6 മണി വരെ. അതെ, എല്ലാ വോട്ടും വില ഉണ്ട്. ഓക്കെ, സോ എല്ലാം വാല്യുബിൾ ആണ്. ഞാൻ ഒരാൾ വോട്ട് ചെയ്യാതിരുന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നു ചിന്തിക്കുന്നവരാണ്. ഓരോരോ വോട്ടും വാല്യുബിളിന് കാണിക്കാൻ വേണ്ടിയാണ് ഇൻഡിവിജ്വലി വന്ന് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ പ്ലീസ് പാസ് ഓൺ ദിസ് മെസ്സേജ്, എല്ലാവരും വന്ന് വോട്ട് ചെയ്യണം നാളെ. i4 news ഏറ്റുമാനൂർ.